ഹലോ, ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഒരു പുതിയ വീഡിയോയുമായിട്ടാണ് ഞാൻ ആദ്യം തന്നെ നമ്മുടെ ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അപ്പം എന്തിനാണ് വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഇന്നൊരു കാന്താരി പറിക്കാനായിട്ടാണ് വന്നിരിക്കുന്നത്. വെള്ളക്കാന്താരിയാണത്. അത് ഞങ്ങൾ പറിക്കാൻ തുടങ്ങാൻ പോവാണേ. ഇതും മുമ്പ് ഇവിടെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നതാണ്, ഇത് മുഴുവൻ പോയി. പിന്നെ രണ്ടാമത് കിളുത്ത് വന്നതാണ്, അനീച്ചയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതായത്. കൊണ്ടുവന്ന് ഞങ്ങൾ പായ കിളിപ്പിച്ചിട്ട് അതിലുണ്ടായി വന്നതാണിത്. എന്നോട് പറിക്കാൻ പോയത് മുഴുവനും പറിച്ചെടുക്കാൻ പോവാ. ഇപ്പം ഞാൻ മോള് കയറി നിന്നാണ് പറിക്കുന്നത്. എനിക്ക് താഴെ ഇത് പറിച്ചിട്ട് എൻ്റെ കൈ വേദന എടുക്കുന്നു, പൊക്കത്തിലായി ഇത് നിൽക്കുന്നത്. അപ്പം അത് കാരണം ഞാനത് മേളിൽ കയറി നിന്ന് പറിക്കുവാണ്. ഇവിടെ ഇതിൻ്റെ ഇടയ്ക്ക് വേറൊരു വെറൈറ്റി മുളക് ഉണ്ട് കേട്ടോ. ഇത് കണ്ടില്ലേ, ഈ രണ്ട് മുളക് വേണ്ട. ഈ രണ്ട് മുളകല്ല, ഇനി ഉണ്ട് കേട്ടോ മുളക്. ഇതിന് ഇച്ചിരി കൂടെ വലിപ്പം വെക്കുന്ന മുളകാണ്. ഇത് നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്ന ടൈപ്പ് മുളകല്ല. നമുക്ക് താഴെ രണ്ട് മൂന്ന് ചുവട് ഉണ്ട മുളക് ഉണ്ടായിരുന്നു കേട്ടോ. അതിൽ നിന്ന് പരാഗണമൊക്കെ നടന്നിട്ടുണ്ടായതാണോ എന്നറിയത്തില്ല. നമ്മുടെ സാധാ കാന്താരി മുളക് ആയിരുന്നു ഇവിടെ കൂടുതലും ഉണ്ടായിരുന്നത്. പിന്നുള്ളത് ഈ വെള്ളക്കാന്താരിയായിരുന്നു. അപ്പോൾ അവിടെ നമുക്ക് ഉണ്ടായി കിട്ടിയ ഒരു പുതിയ വെറൈറ്റി ആട്ടോ ഇത്. ഇതിന് നല്ല എരിവാണ്. അത്യാവശ്യം നല്ല രീതിക്ക് ഉണ്ടമുളക് പോലെ ആവത്തൊന്നുമില്ല. എന്നാലും ഇതിനേക്കാൾ ഇച്ചിരി കൂടെ വലിപ്പം ഉണ്ടാവും കേട്ടോ മുളകിന്. എന്നാലും നല്ല എരിവാണ് കേട്ടോ ഈ മുളകിന്. അതെ, അതെ, ഞാൻ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഇതിൻ്റെ അകത്ത് എവിടെയെങ്കിലും കൊടുക്കാം കേട്ടോ. അപ്പൊ അത് കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടു. അതെ, നമ്മുടെ ഇവിടെ കാന്താരി മുളകിന് അധികം വില കിട്ടത്തില്ല. കോട്ടയത്ത് ചന്തയിൽ അത് വേണ്ടെന്ന് പറഞ്ഞു. ഇവിടെ ആരും അങ്ങനെ വാങ്ങിക്കൂല, വേണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ അത് മുഴുവൻ അച്ചാറിടുവായിരുന്നു. കോട്ടയം ചന്തയിലൊക്കെ കൊണ്ടു കൊടുക്കണം. പിന്നെ കുറച്ച് മുളക് മാത്രമായിട്ട് നമുക്ക് കോട്ടയം വരെ പോയാലും നഷ്ടമാണ്. അതുകൊണ്ടാണ് പിന്നെ നമ്മൾ പോവാണ്ടിരുന്നത്. പിന്നെ ഇത് എങ്ങനെ സൂക്ഷിച്ച് വെക്കുമെന്നുള്ള ഒരു ഐഡിയയിൽ ഉദിച്ചതാണ് അച്ചാറിടാന്നുള്ളത്. അച്ചാറുണ്ടായതിന് ഒരു ചരിത്രമുണ്ട് അല്ലേ അമ്മ? എന്താ ചരിത്രം? മോൻ ജിമ്മി പോയിക്കൊണ്ടിരുന്നപ്പം അവിടുന്ന് ഒരു കൂട്ടുകാരൻ കൊണ്ടു കൊടുത്തു. അത് അവൻ കഴിച്ചു കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു അവൻ ഉണ്ടാക്കാമെന്ന്. എന്നിട്ട് അവൻ അവനോട് ചോദിച്ചിട്ട് അവൻ ഉണ്ടാക്കി ഇവിടെ. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പിന്നെ ഞങ്ങളൊരു സ്ഥിരം ഉണ്ടാക്കാറുണ്ടായിരുന്നു. അടിപൊളി മുളകച്ചാറാണ് കേട്ടോ അത്, കാന്താരി മുളകിൻ്റെ അച്ചാർ. അതിനകത്ത് കാന്താരി മുളക് മാത്രമേ നമ്മൾ മെയിനായിട്ട് ചേർക്കുള്ളൂ. വേറെ പൊടി ഐറ്റംസ് ഒന്നും നമ്മൾ അധികം ചേർക്കത്തില്ല. ഒരു പുതിയ രീതിയിൽ വെക്കുന്ന ഒരു അച്ചാറാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഇടയിൽ എവിടെയെങ്കിലും കൊടുക്കുന്നതായിരിക്കും കേട്ടോ. കൊച്ചും അങ്ങനെ അങ്കകളത്തിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. കൊച്ചു ഉറക്കുമായിരുന്നു ഞങ്ങളിങ്ങോട്ട് ഇറങ്ങിയ സമയത്ത്. വന്നിട്ട് ഭയങ്കര പരാതി പറച്ചിലായിരുന്നു. നമുക്ക് ഇത്രയും കാന്താരി മുളക് ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട്. നമുക്ക് താഴെ കുറച്ച് നോക്കണ്ട, അതും കൂടി പറിച്ചുകൊണ്ട് വരാം കേട്ടോ. അവിടെ ചതുരപ്പയറും കൂടി ഉണ്ട്. അപ്പം അതും കൂടെ പറിക്കുന്നുണ്ടേ. അപ്പോൾ അത് കാണിക്കാം. ആ, നമ്മൾ താഴേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. താഴോട്ട് എത്തിയിട്ടുണ്ട്. ഇവിടെയും കുറച്ച് കൊച്ചു കൂടെ ഉണ്ട്. ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ കാന്താരി മുളക് ഉണ്ട് കേട്ടോ. വേണ്ടില്ലേ കാന്താരി മുളക് വച്ചാമ്പാ? കൊച്ചു പുല്ല് തിന്നോണോ? ഓ, ഇന്നാ പ്രശ്നം ഉണ്ടോ? അവള് പുല്ല് തിന്നോ? വയറിനെന്തോ ഒരു കുക്കറും ഉണ്ട് കേട്ടോ. ഇഞ്ചു പറ്റി കുഞ്ഞിന്? കൊച്ചു കൊച്ചു ഇവിടെ പപ്പ പപ്പയ്ക്ക് ചാരമൊക്കെ ഇട്ടോണ്ടിരിക്കുവാണ് കേട്ടോ. ഈ കാണുന്ന കാന്താരി മുളക് ഉണ്ടല്ലോ, ഇത് ഇവിടെ കഴിഞ്ഞ കൊല്ലവും കിളുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിപ്പം ഈ കൊല്ലം കിളുത്ത ചെടിയാണ്. പക്ഷെ നമ്മൾ ഇതിന് ഒരു വളവും ചേർക്കുന്നതല്ല.
നമ്മൾ സത്യസന്ധമായിട്ട് തന്നെ പറയുന്നതാണ്, ഇതിൻ്റെ അകത്ത് നമ്മൾ വളമൊന്നും ഇട്ടിട്ടല്ല കേട്ടോ ഇത് ഉണ്ടാവുന്നത്. ഇത് നിങ്ങൾക്കറിയാവുന്ന കാര്യമാണല്ലോ, കാന്താരിമുളക് എന്ന് പറയുമ്പോൾ നമ്മൾ പണ്ടൊക്കെ എങ്ങനെയായിരുന്നു, നമ്മുടെ തൊടിയിലും പറമ്പിലും ഒക്കെ ഉള്ള പോയിട്ട് നമ്മൾ പറിച്ചെടുത്തായിരുന്നു അല്ലേ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഉണ്ടാക്കണമെങ്കിൽ കപ്പയൊക്കെ പിഴുങ്ങാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ കാന്താരിമുളക് പറിച്ചുകൊണ്ടിരുന്നത് അങ്ങനെയൊക്കെയാണ് അല്ലേ. അപ്പം ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ ആൾക്കാരെയും കണ്ടിട്ടുണ്ട്, അവർക്ക് കാന്താരിയുടെ ആവശ്യമുള്ളത് കൊണ്ട് തന്നെ അവർ വീട്ടിൽ കൊണ്ടുവന്ന് നട്ട് നിറച്ച് വളമൊക്കെ ഇട്ടിട്ടാണ് ഉണ്ടാക്കുക. നമ്മൾ അങ്ങനെയൊന്നും ചെയ്യാറില്ല. നമുക്ക് അത്യാവശ്യം പറമ്പൊക്കെ ഉള്ളത് കൊണ്ട് അവിടെ ഇവിടെയൊക്കെ ഇപ്പോൾ ചിലപ്പോൾ പടവലം നടുന്നതിൻ്റെ ഇടയിലൊക്കെ കിളിത്ത് വരും, കാരണം പക്ഷികളൊക്കെ ഇവിടെ ഒരുപാടുള്ളത് കൊണ്ട് ഈ പെരുമാറ്റിയെ പോലുള്ള പക്ഷികളൊക്കെ ഉണ്ടല്ലോ, അതുങ്ങളൊക്കെ ഇത് ഫുള്ള് കഴിക്കും. പഴം പഴുത്ത് നിൽക്കുന്ന പഴമായിട്ട് നിൽക്കുന്നത് അവരൊന്ന് കഴിച്ചിട്ട് അവിടെ ഇവിടെ എല്ലാം കാഷ്ടിക്കുന്നിടത്തു നിന്നെല്ലാം നമുക്ക് ഇഷ്ടംപോലെ കാന്താരി കിളിത്ത് വരും കേട്ടോ. നല്ല ആരോഗ്യവും ഉണ്ടാവും. നമ്മളതിന് വളമൊന്നും കൊടുക്കാറില്ല, വെള്ളവും അങ്ങനെ ഒഴിക്കാറില്ല, കാരണം താഴേക്കൊക്കെ വന്ന് വെള്ളം ഒഴിക്കല് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം നമ്മൾ അധികം വെള്ളം ഒഴിക്കാറില്ല. പച്ചക്കറിയുടെ ഇടയിലെ കള പറിക്കുമല്ലോ, അതാണ് നമ്മളിതിന് കൂടുതലും അടുക്കിയിട്ട് കൊടുക്കുന്നത്. നമുക്കത് കാണാൻ പറ്റും, എൻ്റെ ചുവട്ടിലേക്ക് നോക്കിക്കണ്ട, ഒറ്റ ചുവടാണ് കേട്ടോ ഇത്. അതിൻ്റെ അകത്ത് ഇതുപോലെ നേരത്തെ പറിച്ചിട്ട് അഴുകിയ കുറേ പുല്ലും കാടും മാത്രമേ ഉള്ളൂ. പിന്നെ ഇത് ഇവിടെ ഒരു ചുവടുണ്ട്, ഇതും അത്യാവശ്യം നല്ല രീതിക്കുണ്ട്, കായുമുണ്ട്, കണ്ടില്ലേ. ഈ കാണുന്നതാണ് സിന്ദൂരി മാവെന്ന് പറയുന്ന ഒരു മാവാണ്. നമ്മൾ വീട്ടിൽ കഴിഞ്ഞ പ്രാവശ്യം ഒരു ഫാമിലിയിൽ നിന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ ബഡും മാവും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പം അവരുടെ അടുത്തു നിന്ന് വാങ്ങിച്ച മാവാണ് കേട്ടോ സിന്ദൂരി മാവ്. അതാണ് അത്യാവശ്യം നല്ല രീതിക്ക് പൊക്കമൊക്കെ ആയിട്ടുണ്ടേ. ഇവിടെ ഒരു പടവലം കയറി വരുന്നുണ്ട്, അതുപോലെ മുകളിലെത്താറായിട്ടുണ്ട് കേട്ടോ, എത്തി മുകളിലെത്തിയിട്ടുണ്ടേ. പിന്നെ ഈ കാണുന്ന തടയിലെല്ലാം അടുത്ത സെറ്റ് നമ്മൾ കുഴിച്ചിട്ടിട്ടുണ്ട്. ഇതാണ് നന്നയുടെ ശുണ്ടരി ബാബ. ഇവിടെ രണ്ടു ചുവട് വഴുതനയുണ്ട് കേട്ടോ, നമുക്ക് കൃഷിഭവനിൽ നിന്ന് കിട്ടിയ വഴുതനയാണ്. കൃഷിഭവനിലല്ല എന്നാണ് അച്ഛൻ പറയുന്നത്. ഇത് കണ്ടില്ലേ, ഇത് വിത്തിന് നിർത്തേക്കുന്നതാണ് കേട്ടോ, പഴുത്തിട്ടുണ്ട്. രണ്ട് ചുവടുണ്ട്, നമുക്കിത് അങ്ങ് പറക്കിയത് രണ്ട് മൂന്നെണ്ണം ഉണ്ട്, കായുണ്ട്, അപ്പം അതങ്ങ് പറിച്ചേക്കാം. നമ്മൾ രണ്ടെണ്ണം അങ്ങ് പറിച്ചു കേട്ടോ. അരിവീരം പറിക്കാൻ വന്ന സമയത്ത് ചെറുതായിട്ട് നിന്നിരുന്ന പയറാണ് കേട്ടോ, അതിപ്പം വള്ളി വീശി അങ്ങ് മൂളി ചെന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഇടയ്ക്കിടയ്ക്ക് മഴയൊക്കെയാണ്, അതിൻ്റേതായ ഒരു ചെറിയ കോട്ടം തട്ടലുണ്ട്, അല്ലാത്ത പക്ഷം നല്ല രീതിയിൽ തന്നെ വളർന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇപ്പോഴത്തെ സൈഡിലാണെന്നുണ്ടെങ്കിൽ അച്ഛൻ പുതിയതായിട്ട് കുറച്ച് വെണ്ട നട്ടിട്ടുണ്ട് കേട്ടോ, വേണ്ടില്ലേ, വെണ്ടയൊക്കെ ആയി വന്നതേ ഉള്ളൂ, ചെറിയ ചെറിയ വെണ്ടത്തൈകളാണ് കേട്ടോ, എല്ലാം വെണ്ടത്തൈകളാണേ. ഇത്ര ചെറുപ്പത്തിലേ ഇതിൽ പൂ ഇട്ടിട്ടുണ്ട് കേട്ടോ, ഈ കാണുന്നത് കണ്ടോ, ഇത് കണ്ടോ മുട്ടിട്ട് നിൽക്കുന്ന ദേ. ഇവിടെ ഒരു കുപ്പിരാണ്ടിയുണ്ട് ദേ, ഈ സാധനത്തിനും ഫോക്കസ് കിട്ടുന്നില്ല.